അവര് തന്നെ എഴുതിവശത്തിന്റെ പ്രസിദ്ധീകരണങ്ങളിൽ എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്, അതിനുവേണ്ടി മാത്രമാണ് അത് എടുത്തുദ്ധരിച്ചത്. അപ്പോ ഈ വക വിഷയങ്ങളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും ആശയായ ചെയ്തിലേക്ക് മണ്ണിൽ ഏറ്റവും യുക്തമായ മാർഗം ഈ തത്വം നമ്മൾ മനസ്സിലാകൊണ്ട് തറാവീഹ് നിസ്കാരത്തെ സംബന്ധിച്ച് പ്രവാഹിക്കുക, അതാണ് ഏറ്റവും നല്ലത്, അതാണ് സുന്നത്തുമായി യോജിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അതിലപ്പുറമുള്ളവർക്ക് അത്രമാത്രം തെളിവുകളോ പ്രാമാണികതയോ ദുർബലങ്ങളല്ലാത്ത സഹീഹായ ഹദീസുകളിലോ റിപ്പോർട്ടുകളിലോ വന്നിട്ടില്ലാത്തതുകൊണ്ട് അവയേക്കാൾ എന്തുകൊണ്ടും നല്ലത് നബി കരീമിൽ നിന്ന് സ്ഥിരപ്പെട്ട പതിനൊന്ന് റക്അത്താകുന്നു, ഇതിനാണ് തെളിവുകളുള്ളത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും പുലർത്തിപ്പോരുന്ന നല്ലവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. اللهم ربنا تقبل منا انك انت السميع العليم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا لا تؤاخذنا إن نسينا او اخطأنا واخر دعوانا ان الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. സഹോദരൻ മാരെ, സുഹൃത്തുക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ റമദാനിലെ നമസ്കാരത്തെ സംബന്ധിച്ചാണ് ചില കാര്യങ്ങൾ നമ്മൾ വിശദീകരിച്ചത്. പരിശുദ്ധ റമദാനിൽ മാത്രമല്ല, എല്ലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കെടുത്തിരുന്നു രാത്രി നമസ്കാരം എന്നതിലേക്കുള്ള തെളിവുകളും അവയിൽ വന്നിട്ടുള്ള ചില പ്രത്യേക നിർദ്ദേശങ്ങളെ സംബന്ധിച്ചുമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടത്. എന്നാൽ സാധാരണ ദിവസങ്ങളിലും ഈ നമസ്കാരം നിർവഹിക്കാവുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. വിത്തർ നമസ്കാരം അതെല്ലാ കാലത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താല്പര്യപൂർവ്വം പ്രാധാന്യപൂർവ്വം നിർവഹിച്ചിരുന്ന ഒരു നമസ്കാരമായിരുന്നു എന്ന് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ആ വിഷയത്തിലുള്ള ചില പ്രത്യേക നിയമങ്ങൾ പ്രവാചകനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. أوتروا قبل أن تصبحوا. أبو سعيد رضي الله تعالى عنه لما رفورت سيئنو نبي صلى الله عليه وسلم إننا برج ركنو أوتروا قبل أن تصبحوا. ربادم آغم نذين ده بمب صبحي آغم نذين ده بمب ننجل وطر آتكا وطر نمسك ركتكا إنن رباد أغي ترميني سردشكم أدل تنيوم راتريل آتك سمية تيكال أتوم درستكرم അവസാന സമയമാണ് എന്ന് പ്രവാചകൻ വിശദീകരിക്കും. അൻ ജാബിറിൻ റളിയല്ലാഹു തആലാഹു അനിൽ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ അയ്യുക്കും യഖാഫു അല്ലാ യഖൂമ മിൻ ആഖിറിൽ ലൈലി ഫൽയൂതിർ തുമ്മൽ യർഖുദ് വമൻ വസിഖ ബിഖിയാമിൻ മിൻ ആഖിറിൽ ലൈൽ ഫൽയൂതിർ മിൻ ആഖിരിഹി ഫഇന്ന ഖിറാഅത ആഖിറിൽ ലൈൽ മഹ്ദൂറത്തുൻ വദാലിക അഫ്ളു റവാഹു മുസ്ലിം. അയ്യുക്കും യഖാഫു, നിങ്ങളിൽ ആരെങ്കിലും ഭയപ്പെടുന്നുവെങ്കിൽ അല്ലെങ്കിൽ സംശയിക്കുന്നുവെങ്കിൽ അല്ലാ യഖൂമ മിൻ ആഖിറില്ലൈൽ രാത്രിയുടെ അവസാന സമയത്ത് എഴുന്നേൽക്കാൻ സാധിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് വിഷമം തോന്നുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഭയം തോന്നുന്നുവെങ്കിൽ
അവൻ വിത്ര് നിർവഹിച്ച് തുമ്മൽ ഏർക്കും, പിന്നെ അവൻ ഉറങ്ങട്ടെ. ഒമൻ വസിഖ് ഖിയാമിൻ മിൻ ആഖിറില്ലൈൽ, രാത്രിയുടെ അവസാന സമയത്ത് എഴുന്നേൽക്കുമെന്ന് ഉറപ്പുള്ളവൻ, ഫൽയൂത്തിറ മിൻ ആഖിരിഹി, അവസാന സമയത്ത് വിത്ര് നിർവഹിക്കട്ടെ. കാരണം ഫഇന്ന ഖിറാഅത്ത ആഖിറില്ലൈൽ, രാത്രിയുടെ അവസാന സമയത്ത് നിർവഹിക്കപ്പെടുന്ന നമസ്കാരം, മഹ്ദൂറത്തുൻ, അത് പ്രത്യേകം ഹൃദയ സാന്നിധ്യമുണ്ടാക്കുന്ന നമസ്കാരമാണ്. വദാലിക അഫ്ളു, അതാണ് ഏറ്റവും ശ്രേഷ്ഠകരമായ നമസ്കാരവും സമയവുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പരിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് കാണാം, ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്. ഖുർആനൽ ഫജ്ർ, ഫജ്ർ സമയത്തുള്ള ആ നമസ്കാരം, അല്ലെങ്കിൽ ഖുർആൻ പാരായണം, കാന മശ്ഹൂദ, അത് വളരെയധികം ഹൃദയ സാന്നിധ്യമുണ്ടാക്കുന്നതും അതേപോലെ തന്നെ മലക്കുകൾ സാക്ഷി നിൽക്കുന്നതുമായ ഒരു സമയവും നിസ്കാരവും പാരായണവുമാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. നബിതിരുമേനി ഈ വിഷയത്തിൽ അനുവദനീയത പഠിപ്പിക്കാൻ വേണ്ടി എല്ലാവരിലും ഈ നമസ്കാരം നിർവഹിച്ച് മാതൃക കാണിച്ചു തന്നിട്ടുമുണ്ട്. ആയിഷ റളിയല്ലാഹു തആലാ പറയുന്നു, മിൻ കുല്ലിൽ ലൈലി ഔത്തറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അവ്വലിൽ ലൈലി വഔസതിഹി വആഖിരിഹി വൻതഹ വിത്രുഹു ഇല സഹർ. ബുഖാരി മുസ്ലിം. മിൻ കുല്ലിൽ ലൈലി, രാത്രിയുടെ എല്ലാ സമയങ്ങളിലും, ഔത്തറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തിരുമേനി ഇത്തരാക്കിയിട്ടുണ്ട്. മിൻ അവ്വലിൽ ലൈലി, രാത്രിയുടെ ആദ്യ സമയത്തിലും ആകാം, ഔസത്തിഹി രാത്രിയുടെ മധ്യസമയത്തിലും ഇത്തരാക്കിയിട്ടുണ്ട്, ആഖിരിഹി അവസാന സമയത്തിലും ഇത്തരാക്കിയിട്ടുണ്ട്. എന്നാൽ പന്തഹ വിത്രുഹു ഇല സഹർ, പ്രവാചകന്റെ വിത്ര അവസാനിച്ചത് അവസാന സമയത്തേക്ക് നെറ്റിവെച്ചുകൊണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ, അവസാന കാലത്ത് പ്രവാചകൻ അധികവും അവസാന സമയത്തേക്ക് നെറ്റിവെക്കാറായിരുന്നു പതിവുള്ളത് എന്നർത്ഥം. ഈ നമസ്കാരം ഏത് നിലക്കും നിർവഹിക്കാം എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് ഒറ്റ റക്കായത്ത്, വെറും ഒരു റക്കായത്ത് മാത്രമായും നിർവഹിക്കാം, 11 റക്കായത്തായും നിർവഹിക്കാം, കൂടിയാൽ 11, ഏറ്റവും ചുരുങ്ങിയത് ഒരു റക്കായത്തെങ്കിലും. ഇതിന്റെ മറ്റൊരു സംശയം നമുക്കുണ്ടാകാറുള്ളത്, ഇങ്ങനെ 11 റക്കായത്ത് നിസ്കരിക്കുമ്പോ, അല്ലെങ്കിൽ 3 നിസ്കരിക്കുമ്പോ, അല്ലെങ്കിൽ 5 നിസ്കരിക്കുമ്പോ, 7, 9 ഇങ്ങനെയൊക്കെ നിർവഹിക്കപ്പെടുമ്പോ ഈ നമസ്കാരം ചേർത്ത് നിർവഹിക്കാമോ, അതോ ഈ 2 റക്കായത്ത് കൂടുമ്പോൾ സലാം വീട്ടി അവസാനം ഒറ്റയായ റക്കായത്തിൽ തന്നെ അവസാനിപ്പിക്കേണ്ടതുണ്ടോ? ഇതൊരു സംശയമാണ്. പ്രവാചക തിരുമേനിയിൽ നിന്ന് ഈ വിഷയത്തിൽ 2 നിലക്കും ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. റസൂലുള്ള 5, 7, 9, 3 ഒക്കെ ഇടയ്ക്ക് സലാം വീട്ടാതെ ഇരിക്കാതെ തിരുമേനി നിസ്കാരം നിർവഹിച്ചിട്ടുണ്ട് എന്ന് ഉമ്മു സലമ ബീവി പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്യുക. وفي الركعه الثانيه بقل يا ايها الكافرون وفي الثالثه بقل هو الله احد احمد ابو داوود ابن ماجه എന്താണ് അതിൽ പറയുന്നത്? നബി തിരുമേനി യഖറൂ ഫിൽ വിത്രി, 3 കൊണ്ട് അവസാനിപ്പിക്കുന്ന വിത്രിൽ 1-ാമത്തെ റക്അത്തിൽ സൂറത്തുൽ ആയിലയാണ് ഓതിയിരുന്നത്. സബ്ഹി ഇസ്മ റബ്ബിക്കൽ ആല, സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം, നമുക്കറിയാവുന്നതാണ്. 2-ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് തുടങ്ങുന്ന സൂറത്ത്. 3-ാമത്തെ റക്അത്തിൽ അഥവാ അവസാനത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് കൊണ്ടാണ് പ്രവാചകൻ നിസ്കാരം അവസാനിപ്പിച്ചത്. ചില റിപ്പോർട്ടുകളിൽ ഖുൽ ഹുവല്ലാഹു അഹദ് എന്നതിന് പുറമെ അവസാനത്തെ റക്അത്തിൽ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും ഓതി എന്ന് ചില നിവേദനങ്ങളിൽ വന്നിട്ടുണ്ട്. എന്നാൽ ആ റിപ്പോർട്ടുകളെല്ലാം ദുർബലങ്ങളാണ് എന്നും ആ ഹദീസുകൾ അത്രമാത്രം സ്വീകാര്യയോഗ്യമായ നിലയ്ക്ക് നിവേദനം ചെയ്യപ്പെട്ടിട്ടില്ല എന്നും പണ്ഡിതന്മാർ പറഞ്ഞു കാണും. തന്നെയുമല്ല, ഇമാം അഹമ്മദ് ബിൻ ഹംബലും ഇമാം യഹ്യ റഹ്മത്തുള്ളാഹി അലൈഹിയും ഇങ്ങനെ മുഅദ്ദറത്തൈനി അഥവാ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തിന് പുറമെ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും വിത്രിന്റെ അവസാനത്തെ റക്അത്തിൽ ഓതുന്നതിനെ തുറന്ന് എതിർക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. കാരണം ആ വിഷയത്തിൽ ഹദീസുകൾ സഹീഹായി വന്നിട്ടില്ല എന്നാണ് അവർ അഭിപ്രായപ്പെടുന്നത്. ഈ അഭിപ്രായം നെയ്റിൽ ഔസാറിൽ ഇമാം സൗക്കാനി 3-ാം വാള്യം 35-ാമത്തെ പേജിൽ അദ്ദേഹം എടുത്ത് ധരിച്ചിട്ടുണ്ട്. അതേപോലെ ഈ നമസ്കാരത്തിൽ, രാത്രിയിൽ നിർവഹിക്കപ്പെടുന്ന ഈ സുന്നത്ത് നമസ്കാരങ്ങളിൽ ഉറക്കെ ഓതാൻ പറ്റുമോ അതോ പതുക്കെ മാത്രമേ ഓതാകൂ? സുന്നത്ത് നമസ്കാരമാണല്ലോ, നമ്മൾ ഒറ്റ നിസ്കരിക്കുമ്പോ ഉറക്കെ ഓതാമോ പതുക്കെ ഓതാമോ? ഇതും ഒരു സംശയമാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ സുഖിലത്, അവർ ചോദിക്കപ്പെട്ടു. ആയിഷ ബീവിയോട് ചോദിച്ചു ഒരാൾ വന്നിട്ട്,
كيف كانت قراءة النبي صلى الله عليه وسلم بالليل فقالت كل ذلك قد كان يفعل ربما أسر وربما جهر رواه أحمد أبو داود والنسائي وابن ماجه عائشة بيبي أذن قلت مربدي رواجك تريني يدي ياتري لي قرآن فارائنا منغن يأيرمو അഥവാ ഉറക്കെയായിരുന്നോ നബി പാരായണം ചെയ്തത് അതോ പതുക്കെ മാത്രമായിരുന്നോ? ഈ സംശയത്തിന് ആയിഷ റളിയല്ലാഹു തആല അൻഹ കൊടുത്ത മറുപടി കുല്ലു ദാലിക ഖദ് കാന യഫ്അലു എന്നായിരുന്നു. എല്ലാം അനുവദനീയമാണ്. ഏത് നിലക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രവർത്തിച്ചിട്ടുണ്ട്. റുബ്ബമ അസറ വല്ലപ്പോഴും നബി പതുക്കെ ഓടും, വറുബ്ബമ ജഹറ എല്ലാ അവസരങ്ങളിലും നബി ഉറക്കെയും ഓടാറുണ്ട്. അതിലൊരു കണിഷ്ഠമായ നിയമമില്ല എന്നർത്ഥം. നമുക്ക് കുറച്ച് ഉറക്കോതിയാലേ കുറച്ചും കൂടി ഒരു നിസ്കാരത്തിലൊരു ഭക്തിയും ഹൃദയ സാന്നിധ്യവും ഒക്കെ കിട്ടുകയുള്ളൂ എങ്കിൽ നമുക്ക് ഉറക്കോതാണ്. അതല്ല പതുക്കെ ഓടലാണെങ്കിലും അങ്ങനെയും ചെയ്യാം. ആ വിഷയത്തിൽ ഒരു കണിച്ചമായ നിയമം പ്രവാചക ചര്യയിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ലാത്തതുകൊണ്ട് രണ്ടും അനുവദനീയമാണ് എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ ഫത്വ നൽകിയിട്ടു. പ്രവാചകൻ പ്രത്യേകം നിർദ്ദേശിച്ച മറ്റൊരു കാര്യം രാത്രിയിലെ അവസാന നിസ്കാരം ഒറ്റയാക്കാൻ വേണ്ടി നബി പ്രേരിപ്പിച്ചു. രാത്രിയിൽ നിർവഹിക്കപ്പെടുന്ന നിസ്കാരങ്ങൾ അവസാനം വിത്തറായിരിക്കണം, ഒറ്ററക്കായത്തുകൊണ്ടായിരിക്കണം അവസാനിപ്പിക്കേണ്ടത് എന്ന നിർദ്ദേശം ഒരു സുന്നത്തിന്റെ തലക്ക്. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ ഇജാലു ആഖിറ സ്വലാത്തിക്കും ബില്ലൈലി വിത്ര. റവാഹുൽ ബുഖാരി മുസ്ലിം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഇജാലു ആഖിറ സ്വലാത്തിക്കും നിങ്ങളുടെ നിസ്കാരത്തിന്റെ അവസാനം നിങ്ങളാക്കി തീർക്കുക, ബില്ലൈലി രാത്രിയിൽ വിത്ര ഒറ്റയായി നിർവഹിക്കുക. അപ്പോൾ അവസാനം നിസ്കാരങ്ങളുടെ ഏറ്റവും അവസാനം അത് ഒറ്റയിൽ അവസാനിപ്പിക്കാനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രത്യേക നിർദ്ദേശമുള്ളത്. സ്ഥിരമായി ചെയ്തു വരുന്ന ആളുകൾ, അതും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട പണ്ഡിതന്മാർക്കിടയിൽ ചർച്ച നടന്നിട്ടുള്ള മറ്റൊരു വിഷയമാണ്. സ്ഥിരമായി ഇത് നിർവഹിച്ചു വരുന്ന ആളുകൾ, അവർക്കൊരു ദിവസം ഉറക്കത്തിൽപ്പെട്ടു ഇത് നിർവഹിക്കാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ മറവി ബാധിച്ചു ഈ നമസ്കാരം അതിന്റെ ശേഷം പിന്നീട് അത് നിർവഹിക്കാമോ, അതായത് സുബഹി ആയിട്ടാണ് അപ്പോഴെ ബാങ്ക് കേട്ടിട്ട് അറിഞ്ഞത് സുബഹിന്റെ മുമ്പ് വിത്തരസ്കരിക്കണമെന്ന് നിയമമുണ്ട്, ഇത് കൃത്യമായി നിർവഹിച്ചു വരുന്ന ഒരാളുമാണ്, അയാൾക്കത് വീണ്ടെടുക്കാമോ, സുബഹിക്ക് ശേഷമോ പകൽ സമയത്ത് എപ്പോഴെങ്കിലും ഈ നമസ്കാരം നിർവഹിക്കാമോ? പണ്ഡിത ലോകത്ത് വിശദമായി ചർച്ച നടന്നിട്ടുള്ളൊരു വിഷയമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, പ്രവാചക തിരുമേനി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മന്നാമ അൻ ഷിസ്ബിഹി മിനൽ ലൈലി أو عن شيء منه فقرأه ما بين صلاة الفجر وصلاة الظهر كتب له كأنما قرأه من الليل رواه مسلم والترمذي والنسائي وأبو داود رواه ابن من نام أرنجل مرنجي فيال عن حزبه من الليل أبن جاتريل قدواي نروهي تورنا وركاري تلن أو عن شيء منه ولنجل أبن نروهي تورنا الفتل مران ورنجي فيال فقرأه ما بين صلاة الفجر وصلاة الظهر ഇതുപോലെ അവൻ അതിന്റെ പ്രതിഫലം എഴുതപ്പെടും എന്ന്. അപ്പോ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ നമസ്കാരം ഒരാൾക്ക് നഷ്ടപ്പെട്ടെങ്കിൽ മനഃപൂർവ്വത്തിന്റെ കാര്യമല്ല പറയുന്നത്, ഒരാളിത് കൃത്യമായി നിർവഹിച്ചു വരുന്ന ഒരാൾക്ക് എന്തെങ്കിലും കാരണവശാൽ നഷ്ടപ്പെട്ടെങ്കിൽ അയാൾക്കിത് വീണ്ടെടുക്കാവുന്നതാണ്. പക്ഷേ ഇത് എപ്പോഴാണ്, ഏത് സമയത്ത് മാത്രമേ ഇത് വീണ്ടെടുക്കാൻ പറ്റുകയുള്ളൂ എന്ന വിഷയത്തിൽ എട്ടോളം അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ വിഷയത്തിലുണ്ട്. ഏത് സമയത്താണ് ഈ നമസ്കാരം വീണ്ടെടുക്കൽ അനുവദനീയമായത് എന്നതിനെ സംബന്ധിച്ച് നൈലിൽ ഔസാറിന്റെ മുസന്നിഫ് 48-ാം പേജിൽ, 3-ാം വാള്യം 48-ാം പേജിൽ അദ്ദേഹം എട്ടോളം അഭിപ്രായങ്ങൾ പറയുന്നു. അതിൽ ഒന്നാമത്തെ അഭിപ്രായം, സുബഹി ഒരാൾ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അവനത് നിർവഹിക്കാമെന്നാണ്. സുബഹി നിസ്കരിക്കുന്നതിന്റെ മുമ്പ് അവനത് വീണ്ടെടുക്കാവുന്നതാണ്. രണ്ടാമത്തെ അഭിപ്രായം, അവന് സൂര്യോദയം നടക്കുന്നതിന്റെ മുമ്പ്, സുബഹിസ്കാരം കഴിഞ്ഞാലും സൂര്യൻ ഉദിക്കുന്നതിന്റെ മുമ്പാണെങ്കിൽ അത് നിർവഹിക്കാവുന്നതാണ് എന്ന അഭിപ്രായം. മൂന്നാമത്തെ അഭിപ്രായം, സുബഹിക്ക് ശേഷം അത് നിർവഹിക്കാം, സൂര്യൻ ഉദിച്ചതിന് ശേഷവും നിർവഹിക്കാം, ഉച്ചവരെയും അത് തുടരാവുന്നതാണ്, ദവാലി വരെ സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റുന്നതുവരെയും അതിന് സമയമുണ്ട്. ഇതാണ് മൂന്നാമത്തെ അഭിപ്രായം. നാലാമത്തെ അഭിപ്രായം, സുബഹിക്ക് ശേഷം സൂര്യൻ ഉദിക്കുന്നത് വരെ ഈ കാര്യം അവൻ നിർവഹിക്കപ്പെടാൻ പാടില്ല. അഞ്ചാമത്തെ അഭിപ്രായം, ഇത് പകൽ നിർവഹിക്കാൻ തന്നെ പാടില്ല, കാരണം ഇത് രാത്രിക്കൽത്തെ നിസ്കാരമാണ്, അതുകൊണ്ട് ഇത് പകൽ നിർവഹിക്കാനേ പാടില്ല.
ഇങ്ങനെ പല അഭിപ്രായങ്ങളും. ഏഴാം ആറാമത്തെ അഭിപ്രായം, ഒരാള് സുബഹി നിസ്കാരം നിർവഹിച്ചു എന്നാൽ അവന് പകലാണ് ഓർമ്മ വന്നതെങ്കിൽ അവൻ ആ സമയത്തത് നിർവഹിക്കാം. ഇതൊക്കെ ഏതാണ്ട് സാമീപ്യമുള്ള പരസ്പരം സാദൃശ്യമുള്ള അഭിപ്രായങ്ങൾ തന്നെയാണ്. ഏഴാമത്തെ അഭിപ്രായം, രാത്രിയോ പകലോ എപ്പോഴാണെങ്കിൽ ഓർമ്മ വരുമ്പോൾ അവനത് നിർവഹിക്കാവുന്നതാണ്. വഹുവല്ലദി അലൈഹി ഫത്വ ശാഫിഈയ, ശാഫിഈയാക്കൾ ഫത്വ നൽകിയിട്ടുള്ളത് ഈ അഭിപ്രായത്തിലാകുന്നു എന്ന് ഇമാം ശൗക്കാനി പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. എട്ടാമത്തെ അഭിപ്രായം, ഒരാള് അത്തസ്രിഖത്തു ബൈന അൻ യതുറുഖഹു ലിനൗമിൻ ഔ നിസ്യാനിൻ വബൈന അൻ യതുറുഖഹു അംദൻ, ഉറങ്ങിയിട്ടോ അല്ലെങ്കിൽ മറന്നിട്ടോ ആണെങ്കിൽ നിർവഹിക്കാം. മനഃപൂർവ്വമാണ് ഒരാൾ ഒഴിവാക്കിയതെങ്കിൽ അവന് വീണ്ടെടുക്കാൻ പറ്റില്ല എന്നാണ് എട്ടാമത്തെ അഭിപ്രായം. അത് തന്നെയും അത് രാത്രിയോ പകലോ എന്ന് വ്യത്യാസമില്ല, എപ്പോഴാണ് ഉണർന്നത് അല്ലെങ്കിൽ എപ്പോഴാണ് ഓർമ്മ വന്നത് അപ്പോഴാണ് അത് നിർവഹിക്കേണ്ടത്, അതിനൊരു സമയമില്ല എന്നാണ് ഇമാം ഇബ്നു ഹസം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായം. അദ്ദേഹം അതിന് പറഞ്ഞ തെളിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്, മൻ നാമ അൻ സലാത്തിഹി ഔ നസിയഹ ഫൽയുസല്ലിഹ ഇദാ ദക്കറഹ. മൻ നാമ, ആരെങ്കിലും ഉറങ്ങിപ്പോയാൽ, അൻ സലാത്തിഹി അവൻ നിർവഹിക്കപ്പെടേണ്ടുന്ന നമസ്കാരത്തെയും ഒരാൾ ഉറങ്ങിപ്പോയാൽ, ഔ നസിയഹ അല്ലെങ്കിൽ ഒരാൾ മറന്നാൽ, ഫൽയുസല്ലിഹ ഇദാ ദക്കറഹ, ഓർമ്മ വരുമ്പോൾ അവനത് നിർവഹിക്കട്ടെ എന്ന് പ്രവാചകന്റെ ഹദീസുണ്ട്. അത് സഹിയായ ഹദീസാണ്, ആർക്കും സംശയമില്ല. ഇദ്ദേഹം പറയുന്നത് ആ ഹദീസ് മൊത്തത്തിലാണ് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത്, അതിൽ ഫർള് നിസ്കാരമോ സുന്നത്തിനോ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഫർള് നിസ്കാരമാകുമ്പോൾ അത് നിർവഹിക്കൽ ഫർളാകും, സുന്നത്ത് നിസ്കാരമാകുമ്പോൾ അത് ഓർമ്മ വരുമ്പോൾ നിർവഹിക്കുന്നത് സുന്നത്തെ ആവുകയുള്ളൂ. ഏതായാലും അങ്ങനെ വീണ്ടെടുക്കാവുന്നതാണ് എന്ന അഭിപ്രായമാണ് ഇമാം ഇബ്നു ഹസം റഹ്മത്തുള്ളാഹി അലൈഹിയുള്ളത്. ഇങ്ങനെ എട്ട് അഭിപ്രായങ്ങൾ, ഈ അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെപ്പാട് നമുക്ക് മനസ്സിലാകുന്നത് ഇത് നിർവഹിക്കാവുന്ന വീണ്ടെടുക്കാവുന്ന ഒരു സുന്നത്ത് നിസ്കാരമാണ്. അതിൽ തന്നെ ഏറ്റവും തെളിവിനുമായി കൂടുതൽ യോജിക്കുന്നത് സുബഹിയുടെയും ദുഹറിന്റെയും ഇടവിളികളുമയമാണ്. കാരണം ആ നിലക്കൊരു ഹദീസിൽ നേരത്തെ കേട്ട് കഴിഞ്ഞു, ആരെങ്കിലും അങ്ങനെ നിർവഹിച്ചു കഴിഞ്ഞാൽ അവനത് രാത്രി നിർവഹിച്ച പോലെ തന്നെയുണ്ട് എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ. അപ്പൊ ഇങ്ങനെ ഒരാൾ ഉറങ്ങിപ്പോകുക അല്ലെങ്കിൽ മറുത്തുപോകുക ചെയ്താൽ വിത്തുറും സുബഹിന്റെയും ദുഹറിന്റെയും ഇടക്കായിട്ടത് നിർവഹിക്കപ്പെടാകുന്നു എന്ന അഭിപ്രായം പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഈ വിഷയത്തിലുള്ള മറ്റൊരു സംശയം വിത്തുറ് നമസ്കാരത്തിലെ കുനൂത്തിനെ സംബന്ധിച്ചാണ്. വിത്തുറ് നമസ്കാരത്തിൽ കുനൂത്ത് നിർവഹിക്കപ്പെടുന്നതിൽ മുമ്പ് കാലം മുതൽക്കേ പണ്ഡിത ലോകത്ത് സജീവമായ ചർച്ച നടന്നിട്ടുള്ളൊരു വിഷയമാണ്. വിത്തുറ് നമസ്കാരത്തിൽ കുനൂത്ത് വേണോ വേണ്ടേ, പ്രസക്തമായ അഭിപ്രായങ്ങളെ എടുത്ത് പരിശോധിച്ചതിന്റെ ശേഷം പണ്ഡിതന്മാർ ആ വിഷയത്തിൽ വന്നിട്ടുള്ള അഭിപ്രായങ്ങൾ അഞ്ച് അഭിപ്രായങ്ങളായിട്ടാണ് പറഞ്ഞത്. അഞ്ച് അഭിപ്രായമുണ്ട് വിത്തുറിലെ കുനൂത്തില്ലെന്നാണ്. ഒന്നാമത്തെ അഭിപ്രായം, സ്ഥിരമായി എല്ലാ കാലവും വിത്തുറിൽ കുനൂത്ത് സുന്നത്താണ് എന്നാണ്. റമദാനിലൊന്നും അല്ലാത്ത കാലമൊന്നും പ്രശ്നമല്ല, ഏത് കാലത്തായാലും വർഷം മുഴുക്കെ വിത്തുറ് നിസ്കരിക്കുന്നുണ്ടെങ്കിൽ കുനൂത്ത് സുന്നത്താണ്. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി ഈ അഭിപ്രായക്കാരനാണ്. അതേപോലെ ഷാഫിഈ മദ്ഹബിലെ ചില പണ്ഡിതന്മാരും ഷിഈ ഫിഖ് അനുസരിച്ച് ജീവിക്കുന്ന ഷീ പണ്ഡിതന്മാരും ഷിയ പണ്ഡിതന്മാരും ഈ അഭിപ്രായക്കാരാണ്. കൊല്ലത്തിൽ എല്ലാ ദിവസവും വിത്തുറ് നിസ്കരിക്കുമ്പോൾ കുനൂത്ത് സുന്നത്താണ്. ഇതാണ് ഒരഭിപ്രായം. രണ്ടാമത്തെ അഭിപ്രായം, റമദാനിന്റെ അവസാന പകുതിയിലെ വിത്തുറിൽ മാത്രം കുനൂത്ത് സുന്നത്താണ്, വേറെ എപ്പോഴും സുന്നത്തില്ല. റമദാനിൽ തന്നെ അവസാനത്തെ പകുതിയിൽ നിന്ന് 15 ശേഷം കുനൂത്ത് സുന്നത്താണ്, അല്ലാത്തൊരു ഘട്ടത്തിലും സുന്നത്തില്ല. ഷാഫിഈ മദ്ഹബിലെ പ്രബല അഭിപ്രായം റമദാനിന്റെ അവസാനത്തെ പകുതിയിൽ മാത്രമേ വിത്തുറിൽ കുനൂത്ത് സുന്നത്തുള്ളൂ എന്ന അഭിപ്രായമാണ്. മൂന്നാമത്തെ അഭിപ്രായം, റമദാൻ കുനൂത്ത് സുന്നത്താണ്, അവസാനത്തെ 15 പ്രത്യേക നിയമമൊന്നുമില്ല, റമദാനിലെ വിത്തുറിൽ എല്ലാത്തിലും കുനൂത്ത് സുന്നത്താണ്. ഇമാം മാലിക്കിന്റെയും ഷാഫിഈകളിൽ ചിലരുടെയും അഭിപ്രായം ഇതാണെന്ന് ഇമാം നവവി അദ്ദേഹത്തിന്റെ ഷറഹുൽ മുഹദബിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇമാം മാലിക്കിൽ നിന്ന് വേറെയും റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്, ശേഷം ഞാൻ പറയുന്നു. അവ ഇങ്ങനെയൊരു അഭിപ്രായമുണ്ട്. നാലാമത്തെ അഭിപ്രായം, അത് ഇമാം ഹസനുൽ ബസരിയുടേതാണ്. അതേപോലെ തന്നെ ഇമാം ഖത്താദ, ഇമാം അഹ്മർ ഇവരൊക്കെ പറയുന്നത് അന്നഹു യഖ്നുതു ഫീ ജമീഇ സന, എല്ലാ വർഷത്തിൽ എല്ലാ ദിവസവും കുനൂത്ത് ഓതണം. ഇല്ലാ ഫീ നിസ്ഫിൽ അവ്വലി മിൻ റമദാൻ, റമദാനിലെ ആദ്യ പകുതിയിൽ ഒഴികെ. അതാ അവരുടെ അഭിപ്രായം. അവര് പറയുന്നത് എല്ലാ കാലത്തും കുനൂത്തുണ്ട്, പക്ഷേ റമദാനിന്റെ ആദ്യത്തെ 15 ഓതണ്ടാണ്, ബാക്കി എല്ലാ സമയത്തും അവസാനത്തെ 15 പിന്നെ എല്ലാത്തിലും. അങ്ങനെയൊരു അഭിപ്രായം. വഖദ് റവ വഖദ് റുവിയ അനിൽ ഹസനുൽ ബസരി അൽ കുനൂത്ത് ഫീ ജമീഇ സന, ഇതേ ഹസനുൽ ബസരി തന്നെ
അദ്ദേഹത്തിന്റെ വേറൊരഭിപ്രായം എല്ലാ കാലത്തും തോന്നിയിട്ടുണ്ട്. ഏത് ഇത്തരമുള്ള പുനൂത്ത്? ഇനി അഞ്ചാമത്തെ അഭിപ്രായം, അതാണ് അവസാനത്തെ അഭിപ്രായം. ഇമാം താവൂസ് അദ്ദേഹം ഒരുപാട് സഹാബികളെ കണ്ടിട്ടുള്ള ഒരു താബിഈയിൽ പ്രമുഖനായ താബിഈയാണ് ഇമാം താവൂസ്. അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് അന്നൽ കുനൂത്തിൽ വിത്തിരി വിദഅത്തും, വിത്തിരിൽ കുനൂത്ത് ഓതുന്ന ഏർപ്പാട് അത് വിദഅത്താണ്, അനാചാരമാണ്. വറവാദാലിക മുഹമ്മദ് ബിൻ നസർ, മുഹമ്മദ് ബിൻ നസർ ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അൻ അബ്ദുല്ലാഹി ബിൻ ഉമറ വ അബീ ഹുറൈറത്ത വ ഉർവത്ത ബിൻ സുബൈർ, സഹാബികളിൽ നിന്ന് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനും അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനും ഉർവത്ത ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹുവിനും ഒക്കെ ഈ അഭിപ്രായമാണുള്ളത് എന്ന് മുഹമ്മദ് ബിൻ നസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അതേപോലെ ഇമാം മാലിക്കും ഈ അഭിപ്രായക്കാരനാണ് എന്നും അദ്ദേഹം പറയുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇമാം മാലിക്കിൽ നിന്ന് വ്യത്യസ്തമായ വേറെ റിപ്പോർട്ടും വന്നിട്ടുണ്ട് എന്ന്. കാല ബഅദു അസ്ഹാബി മാലിക്, മാലിക്കി മദ്ഹബിലെ മാലിക്കിന്റെ അനുയായികളിൽ ചില ആളുകൾ പറയുന്നു, സഅൽതു മാലിക്കൻ, ഞാൻ ഇമാം മാലിക്കിനോട് ചോദിച്ചു, അനിർ റജുലി യഖൂമു ലിഅഹ്ലിഹി ഫീ ശഹ്രി റമളാൻ, ബഅമായി റമദാനിൽ നിസ്കാരം നിർവഹിക്കുന്നു, എന്താണ് താങ്കളുടെ അഭിപ്രായം? ആ റമദാനിലെ അവസാനത്തെ പകുതിയിലോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലുമോ അവർ കുനൂത്ത് നിർവഹിക്കപ്പെടേണ്ടതുണ്ടോ, കുനൂത്ത് നിർവഹിക്കേണ്ടതുണ്ടോ എന്ന് ഇമാം മാലിക്കിനോട് ചോദിച്ചു. ഫഖാല മാലിക്, ഇമാം മാലിക് അതിന് കൊടുത്ത മറുപടി, ലം അസ്മഅ, ഞാൻ കേട്ടിട്ടില്ല, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കനത്ത, നബി കുനൂത്ത് നിർവഹിച്ചതായി ഞാൻ കേട്ടിട്ടില്ല ഒരു ഹദീസിൽ, വലാ അഹദം മിൻ ഉലൈക, സ്വഹാബികളിൽ നിന്ന് ആരും അങ്ങനെ നിർവഹിച്ചതായും ഞാൻ കേട്ടിട്ടില്ല, വമാ ഹുവ മിനൽ അംരിൽ ഖദീം, പഴയ കാലത്ത് അത് ഉള്ളതായും എനിക്കറിയില്ല, വമാ ഖലുഹു അന ഫീ റമദാൻ, ഞാനത് റമദാനിൽ നിർവഹിക്കുകയില്ല, വലാ ഐരിഫുൽ ഖുനൂത ഖദീമൻ, പണ്ടതുള്ളതായിട്ട് എനിക്കറിയുകയില്ല എന്നിങ്ങനെയുള്ള അഭിപ്രായങ്ങളാണ് ഇമാം മാലിക് കൊടുത്തത് എന്ന് നേരിലെ ഉസാറിൽ നമുക്ക് കാണാൻ സാധിക്കും. മുഹീദ്ദീൻ ഇബ്നുൽ അറബി മാലിക്കി മദ്ഹബിലെ ഒരു പ്രശസ്തനായ പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നു, ഇഖ്തലഫ ഖൗലു മാലിക് ഫീഹി ഫീ സലാത്തി റമളാൻ, ഇമാം മാലിക്കിന് ഈ വിഷയത്തിൽ വ്യത്യസ്തങ്ങളായ അഭിപ്രായം. അദ്ദേഹം പറയുന്നു, വൽ ഹദീസ് ലം യസിഹ, ഹദീസ് ഈ വിഷയത്തിൽ സഹീഹാക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത്തരത്തിലുള്ള കുനൂത്ത് ഓതണം എന്ന നിലയ്ക്ക് പ്രബലമായ ഹദീസ് വന്നിട്ടില്ല. വസ്സഹീഹു ഇന്ദി തർക്കുഹു, എന്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമായ അഭിപ്രായം അത് ഒഴിവാക്കലാണ്. കാരണം ഇത് ലം യസിഹ അനിൽ നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറുഹു വലാ ഖൗലുഹു, നബിയിൽ നിന്ന് അത് നിർവഹിക്കാനുള്ള വാക്കോ അല്ലെങ്കിൽ പ്രവൃത്തിയോ സഹീഹായ പരമ്പരയോടുകൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് മുഹീദ്ദീൻ ഇബ്നുൽ അറബി പറഞ്ഞതായി നെയ്ൽ ഔസാറിൽ ഇമാം ഷൗക്കാനി മൂന്നാം വാള്യം 44-ാമത്തെ പേജിൽ വിശദീകരിക്കും. അപ്പൊ അഭിപ്രായ വ്യത്യാസം ഈ വിഷയത്തിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. അഞ്ച് അഭിപ്രായങ്ങളുണ്ട് ഈ വിഷയത്തിൽ. ഇങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശം, തൈൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദുഹു ഇലല്ലാഹി വറസൂലി ഇൻ കുന്തും തുഖ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുവിലും അന്ത്യദിനത്തിലും നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ അഭിപ്രായ വ്യത്യാസമുള്ള മസലകളിൽ നമ്മൾ എന്ത് ചെയ്യണം? ഖുർആനിലും സുന്നത്തിലും പരിശോധിക്കുവാൻ വേണ്ടിയുള്ള നിർദ്ദേശം. അങ്ങനെ പണ്ഡിതന്മാരത് പരിശോധിക്കുന്നു. പണ്ഡിത ലോകം പരിശോധിച്ചതിൽ പരിശുദ്ധ ഖുർആനിൽ വിത്തറിലെ കുനൂത്തിനെ സംബന്ധിച്ച് പ്രസ്താവനയൊന്നും വന്നിട്ടില്ല. ഇനി ഹദീസിൽ വന്നത് തന്നെ പ്രബലമായ നിലയ്ക്ക്, നേരത്തെ പല പണ്ഡിതന്മാരുടെ അഭിപ്രായം നമ്മൾ കേട്ടുകഴിഞ്ഞു, പ്രബലമായ നിലയ്ക്ക് സഹീഹായ നിലയ്ക്ക് ആ ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ്. പല റിപ്പോർട്ടുകളും ഈ വിഷയത്തിൽ നിൽക്കുന്നു, തോതി ഒരിട്ടില്ല എന്നൊക്കെ പറഞ്ഞ റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. ഈ റിപ്പോർട്ടുകളിൽ കുറച്ചും കൂടെ തമ്മിൽ ഭേദപ്പെട്ട ഒരൊറ്റ റിപ്പോർട്ട് ഉള്ളത് താഴെ പറയുന്ന ഹദീസാണ്. അനിൽ ഹസൻ ബിൻ അലിയിൻ റളിയല്ലാഹു തആല അൻഹു ഖാല അല്ലമനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കലിമാത്തിൻ അഖൂലുഹുന്ന ഫീ ഖുനൂതിൽ വിതി, അല്ലാഹുമ്മ ഹദിനി ഫീമൻ ഹദൈത, വആഫിനി ഫീമൻ ആഫൈത, വതവല്ലനി ഫീമൻ തവല്ലൈത, വബാരിക് ലീ ഫീമ അഅതൈത, വഖിനി ശർറ മാ ഖളൈത, ഫഇന്നക തഖ്ലി വലാ യുഖ്ലൈക, ഇന്നഹു ലാ യദില്ലു മൻ വാലൈത, തബാറക റബ്ബനാ വതആലൈ. ഇതാണ് ഈ വേത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് കുറച്ച് മറ്റുള്ള ഹദീസുകളെ അപേക്ഷിച്ച് കുഴപ്പമില്ലാത്തൊരു ഹദീസ്. ഇതിന് തന്നെ കുഴപ്പം പറയുന്നത് ഇത് വിദേശാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാര് ഇതിനെത്തുന്ന, അല്ലെങ്കിൽ അത്ര പ്രസക്തമായ ഹദീസ് ഈ വിഷയത്തിൽ വന്നിട്ടില്ല എന്ന് അഭിപ്രായപ്പെടുന്ന പണ്ഡിതന്മാര് പറയുന്ന ന്യൂനതകൾ ഒന്ന്. ഇബ്നു ഹിബ്ബാൻ ഹദീസുൽ ഹസൻ ഹാദാ, ഇമാം ഇബ്നു ഹിബ്ബാൻ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസ് ഹസനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഈ ഹദീസ് ളഈഫാണ് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്.
സ്വീകാര്യയോഗ്യമല്ല. ഇതാണ് അദ്ദേഹം അതിന് പറയുന്ന കാരണം. തൂഫിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വൽ ഹസൻ ഇബ്നു സമാനി സിനി ഹസൻ റളിയല്ലാഹു തആല അൻഹു നബി തിരുമേനി മരിക്കുന്ന അവസരത്തിൽ 8 വയസ്സാണ് ഹസനുള്ളത്. അപ്പൊ കൈഫ യുഅല്ലിമുഹു ഹാദദ് ദുആ, അപ്പൊ അതിന്റെ മുമ്പ് ഈ ഒരു ചെറിയ കുട്ടിക്ക് ഇത്ര വലിയൊരു ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ പഠിപ്പിച്ചു കൊടുക്കും എന്ന് അദ്ദേഹം അതിന് പറഞ്ഞ ഒരു കാരണം. രണ്ടാമത്തെ കാരണം, ഇതേ ഹദീസിന്റെ തന്നെ ഹസനാണോ ഹുസൈനാണോ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നാണ് രണ്ടാമത് പറഞ്ഞ കാരണം. കാരണം, അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നാണ്. അപ്പൊ ഇമാം അഹമ്മദിന്റെ ഹദീസിലുള്ളത് ഹസനല്ല ഇത് പഠിപ്പിച്ചു കൊടുത്തത്, ഹുസൈനാണ് പഠിപ്പിച്ചു കൊടുത്തത് എന്നാണ്. അപ്പോഴും നേരത്തെ പറഞ്ഞതിനേക്കാൾ പ്രശ്നം രൂക്ഷമാകുന്നു. കാരണം ഹസനാണ് മൂത്ത കുട്ടി, ഹസൻ അല്ല ഹുസൈനാണ് പഠിപ്പിച്ചു കൊടുത്തത് എന്ന് മറ്റൊരു ഹദീസിൽ വരുമ്പോ, അപ്പൊ ഹസനിന്റെ അത്രയും പ്രായമില്ലാത്ത ചെറിയ കുട്ടിയാണല്ലോ ഹുസൈൻ, അതുകൊണ്ട് അക്കാരണം കൊണ്ടും ഇതിൽ അസ്വീകാര്യതയുടെ കാരണമായി കണക്കാക്കപ്പെടുന്നു എന്നാണ്. അപ്പൊ ഒരു ഹദീസിൽ റിപ്പോർട്ടർമാർ ആരാണ് എന്നുള്ള തർക്കം വന്നാലും ഹദീസ് സ്വീകാര്യയോഗ്യമല്ല എന്ന അഭിപ്രായത്തിലാണ് ഹദീസിനെ സംബന്ധിച്ച് പരിശോധിച്ചറിയുന്ന പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഒരു നിലക്ക് അങ്ങനെയാണ് പണ്ഡിതന്മാരതിന് ന്യൂനത കണ്ടെത്തിയിട്ടുള്ളത്. രണ്ടാമതായി, ഈ ഹദീസിന്റെ പരമ്പരയിൽ അബൂ ഇസ്ഹാഖ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. അത് ഇബ്നു ഹുസൈമയും ഇബ്നു ഹിബ്ബാനും പ്രത്യേകം ഉണർത്തിയിട്ടുണ്ട്. തഫറദ ബിഹി അബൂ ഇസ്ഹാഖ്, ഈ ഹദീസിന്റെ പരമ്പരയിൽ അബൂ ഇസ്ഹാഖ് എന്ന് പറയുന്ന ഒരുവരുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ച് മുസ്ലിം ലോകത്ത് പണ്ഡിതന്മാർക്കിടയിൽ അഥവാ ഹദീസിനെ സംബന്ധിച്ച് അവഗാഹമായി പഠിച്ചിറങ്ങിയിട്ടുള്ള പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള റിപ്പോർട്ടറാണ്. എന്നാൽ ഈ അബൂ ഇസ്ഹാഖിനേക്കാൾ ഏറ്റവും സുസമ്മതനും സ്വീകാര്യയോഗ്യനുമായ ഷുഅബ, വഖദ് റവാഹു ഷുഅബ വഹുവ അഹ്ഫദു, ഇദ്ദേഹം അബൂ ഇസ്ഹാഖിനേക്കാൾ ഏറ്റവും സ്വീകാര്യയോഗ്യനാണ്. ആ ഷുഅബ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതേ ഹദീസ് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിലുള്ള വ്യത്യാസം എന്താണ്? അതിൽ കുനൂത് എന്നോ വിസിർ എന്നോ പറഞ്ഞിട്ടില്ല. പിന്നെന്തേയുള്ളൂ, അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങൾക്ക് പല ദുആകൾ പഠിപ്പിച്ചെന്ന കൂട്ടത്തിൽ ഇങ്ങനെ ഒരു ദുആ പഠിപ്പിച്ചെന്നിട്ടുണ്ടായിരുന്നു. സ്വീകാര്യയോഗ്യനായ ഷുഅബയുടെ റിപ്പോർട്ടിനുള്ളൂ, അതിൽ വിസിറിൽ അല്ലണമെന്നോ അല്ലെങ്കിൽ കുനൂത്താണെന്നോ പഠിപ്പിച്ചു തന്നിട്ടില്ല. അപ്പൊ ഈ 2-3 കാരണങ്ങളാൽ ഈ ഹദീസും അത്ര തന്നെ പ്രസക്തമോ അല്ലെങ്കിൽ പ്രബലമോ അല്ല എന്നാണ് പണ്ഡിത ലോകം എത്തിച്ചേർന്നിട്ടുള്ള അവസാന തീരുമാനം. എന്നാൽ ഇത്തരൽ കുനൂത്തോതാം എന്നഭിപ്രായപ്പെട്ടവരും ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു കണിഷ്ഠമായ ഒരു തീരുമാനം പറയപ്പെടാൻ, ഇത്തരത്തിലുള്ള കുനൂത്ത് വിദേശത്താണ് അനാചാരമാണെന്ന് പറഞ്ഞ് തള്ളാണോ, അതല്ലെങ്കിൽ അത് നിർവഹിച്ചേ മതിയാകും, ഇല്ലെങ്കിൽ സുന്നത്തിലമായത്തിൽ നിന്ന് അല്ലെങ്കിൽ അതൊരു പ്രബലമായ സ്ഥാനത്തിൽ നിന്ന് നമ്മൾ പോകാൻ കാരണമാകും, അല്ലെങ്കിൽ ഒരു വലിയ പുണ്യം നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ് ഒതുക്കില്ല. അഭിപ്രായം നിങ്ങൾ മുഴുവൻ എടുത്ത് നിർത്തിയത് അതിന്റെ പേരിലാണ്. അങ്ങനെ നിർവഹിക്കാം, ഇനി അതിനൊരു പ്രസക്തമായ ഒരു പ്രബലമായ ഒരു തെളിവൊന്നും ആ വിഷയം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാനേ നമുക്ക് നിർവാഹമുള്ളൂ. കാരണം തെളിവുകളെ സംബന്ധിച്ച് വിശകലനം ചെയ്ത പണ്ഡിതന്മാർ ഒന്നും പറയാത്തത്ര രൂപത്തിൽ പല അഭിപ്രായങ്ങളും എടുത്ത് ഉദ്ധരിച്ച് അവരങ്ങോട്ട് മാറി നിന്നിരിക്കുകയാണ് അല്ലാഹു അഅലം എന്നും പറഞ്ഞു. ആ ഒരൊറ്റ അഭിപ്രായം മാത്രമേ നമുക്കും അതിൽ പറയാൻ നിർവാഹമുള്ളൂ. ഇനി സുന്നത്ത് നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ മനസ്സിലാക്കാനുള്ള മറ്റൊന്ന് തഹിയ്യത്ത് നമസ്കാരമാണ്. അപ്പൊ ഞാൻ രാത്രി നമസ്കാരത്തെ സംബന്ധിച്ചുള്ള ചർച്ച ഇവിടെ അവസാനിപ്പിക്കും. ഇനി തഹിയ്യത്ത് നമസ്കാരം നമുക്കറിയാവുന്നതാണ്, പള്ളിയിൽ പ്രവേശിച്ചാൽ നിർവഹിക്കപ്പെടുന്ന നമസ്കാരമാണ്. തഹിയ്യത്ത് എന്ന് പറഞ്ഞാൽ കാഴ്ച വെക്കുക, ദക്ഷിണ നൽകുക എന്നൊക്കെയാണ് ഭാഷയിൽ അതിനർത്ഥം. നിസ്കാരം നിർവഹിക്കാൻ വേണ്ടി പ്രത്യേകമായി നിർവഹിക്കപ്പെട്ടിട്ടുള്ള പടച്ചതമ്പുരാന്റെ വീട്ടിലേക്ക് കയറുമ്പോ പടച്ചവന്റെ മുമ്പിൽ ഒരു കാഴ്ച സമർപ്പിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടെ തന്നെയാണ് ഈ നിസ്കാരം പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുള്ളത്. അബൂ ഖത്താദ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദാ ദഖല അഹദുക്കുമുൽ മസ്ജിദ ഫലാ യജ്ലിസ് ഹത്താ യുസല്ലി റകഅതൈനി. ഇദാ ദഖല അഹദുക്കുമുൽ മസ്ജിദ, നിങ്ങളിൽ ആരെങ്കിലും പള്ളിയിൽ പ്രവേശിച്ചാൽ, ഫലാ യജ്ലിസ്, അവൻ ഇരിക്കരുത്, ഹത്താ യുസല്ലി റകഅതൈനി, 2 റകഅത്ത് നിസ്കരിക്കാതെ ഇരിക്കരുത്. ഇതാണ് പ്രവാചകനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സംഭവം. പള്ളി കയറിയിൽ തഹിയ്യത്ത് ഉച്ചരിക്കൽ സുന്നത്താണ്, ഇത് നമുക്കൊക്കെ അറിയാം. എന്നാൽ ഇതിൽ ഉണ്ടായേക്കാവുന്ന 2-3 സംശയങ്ങളിൽ, ഒന്ന്, നിസ്കാരം പ്രത്യേകമായി നിർവഹിക്കപ്പെടൽ കറാഹത്താക്കിയിട്ടുള്ള ചില സന്ദർഭങ്ങളുണ്ടല്ലോ, ആ സമയത്ത് പള്ളിയിൽ പ്രവേശിക്കാൻ ചെയ്യണം,
ഉദാഹരണമായി സുബൈസ്കാരത്തിന് ശേഷം സൂര്യൻ ഉദിക്കുന്നത് വരെ കറാഹത്താണ്. അതേപോലെ തന്നെ സൂര്യൻ മധ്യത്തിലെത്തിയാൽ തെറ്റുന്നതിന്റെ മുമ്പ് കറാഹത്താണ്. അസറിന്റെ ശേഷം സൂര്യന്റെ അസ്തമിത്വം പൂർണ്ണമാവുന്നതിന് വരെ നിർവഹിക്കൽ കറാഹത്താണ് എന്നിങ്ങനെ നിസ്കാരം അനഭിലഷണീയമായിട്ട് പറയപ്പെട്ടിട്ടുള്ള സമയങ്ങളിൽ പള്ളി പ്രവേശിക്കുമ്പോൾ ഈ തഹിയത്ത് നിസ്കാരത്തിനത് ബാധകമാണോ? ഇതാണ് ഒരു സംശയം. ഷാഫിഈ മദ്ഹബിന്റെ പണ്ഡിതന്മാർ പറയുന്നത് യജൂസു എന്നാണ്. അനുവദനീയാണ്, എപ്പോ കയറിയാലും നിർവഹിക്കാം, എപ്പോ കയറിയാലും നിർവഹിക്കുന്നതിന് വിരോധമില്ല. എന്നാൽ ഹനഫികളും മാലിക്കികളും പറയുന്നത് ലാ യജൂസ് എന്നാണ്, ഫറാഹത്താണ്, അത് നിർവഹിക്കാതിരിക്കലാണ്, നിർവഹിക്കണ്ട എന്ന അഭിപ്രായം. ഇതിൽ അഭിപ്രായ പണ്ഡിത ലോകത്ത് ഈ വിഷയത്തിൽ ഒരുപാട് അഭിപ്രായങ്ങളുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. വേറെയും ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. മൊത്തത്തിൽ ഇമാം ഷൗക്കാനി എത്തിച്ചേർന്നിട്ടുള്ള അഭിപ്രായം അതാണ്. അദ്ദേഹം പറയുന്നത് പള്ളിയിൽ പ്രവേശിച്ചാൽ നിങ്ങൾ രണ്ടരക്കായത്ത് പുനഃസ്കരിക്കണം എന്ന് ഹദീസുണ്ട്. എന്നാൽ ഈ സമയങ്ങളിലൊന്നും നിസ്കരിക്കരുത് എന്നുള്ളതും അതും ഹദീസുണ്ട്. തഹിയത്തെ ഇന്ന് ഒഴിവാൻ എവിടെ ഹദീസിൽ ഇല്ലതാണ്. അപ്പൊ പിന്നെ അദ്ദേഹം പറയുന്നത് അനുവദനീയാന്നും പറയാൻ പോട്ടാ അല്ലാന്നും പറയാൻ പോട്ടാ, അദ്ദേഹം പറയുന്ന അഭിപ്രായം അവസാനം എത്തിച്ചേർന്നത് വൽ ഔലാലിൽ മുതവര്യൈ, സൂക്ഷ്മതയോടുകൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഏറ്റവും നല്ലത് തെർക്കു ദുഹൂലിൽ മസാജിരിഫി ഔഖാത്തിൽ കറാഹ, ഇങ്ങനെ ഒരുക്കപ്പെട്ട സമയങ്ങളിൽ പള്ളിത്തുള്ളിക്കാരും ദയവായി കയറണ്ട ആണ് അദ്ദേഹം പറയുന്നത്. രണ്ട് നിലപ്പ് ഒന്നൊന്നിനും മെച്ചപ്പെട്ടത് അദ്ദേഹം കാണുന്നില്ല. അദ്ദേഹം പറയുന്നത് അങ്ങനെ ഒരു സംശയം ഉണ്ടാകുന്ന ഒരു സമയത്ത് ദയവായി പള്ളിയിൽ കയറണ്ട. വേറൊരു പിന്നെ ഷാഫികൾ പറയുന്നത് ഏത് സമയത്തായിരുന്നാലും കയറി നിസ്കരിച്ചിരിക്കാൻ മറ്റു നിസ്കാരമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ മറ്റൊരു ചോദിക്കുന്നത് പിന്നെ ഈ മറ്റു നിസ്കാരം എന്ന് പറഞ്ഞാൽ പിന്നെ ഈ വെറുക്കപ്പെട്ട നിസ്കാരം പിന്നെ ഏതാ വലിയൊരു നിസ്കാരം ഉള്ളത്, പിന്നെ ഏത് നിസ്കാരത്തെ പറ്റിയാണ് അപ്പൊ നിർവഹിക്കപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞത് എന്ന് ചോദിക്കുന്നു. അപ്പൊ അങ്ങനെ അഭിപ്രായ വ്യത്യാസം ഈ വിഷയത്തിലുണ്ട്. അള്ളാഹു ആലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാനേ എനിക്കും പറ്റുള്ളൂ. കാരണം അതില് രണ്ടും പ്രവാചകനിലെന്ന് വന്നിട്ടുള്ളതാണ്. ഇന്ന സമയത്ത് ചെയ്യണമെന്നോ ചെയ്യണ്ടാന്നോ ഹദീസിൽ വന്നിട്ടില്ല, അത് നമ്മൾ മനസ്സിലാക്കട്ടെ. പിന്നെ മറ്റൊരു സംശയം ഈ തഹിയത്തിന്റെ മസ്അലയെ സംബന്ധിച്ചുള്ളത്, ഇരുന്നാ പിന്നെ ഒരു തീരെ നിർവഹിക്കാൻ പാടില്ല എന്നുണ്ടോ? ഒരാള് പള്ളിയിൽ കയറിയാണ്ടിരുന്നു, എന്നാ പിന്നെ ഇരുന്നതോടുകൂടെ ഇനി ഇത് മാത്രമായോ, ഇനി ഇത് പാടില്ലേ? അതിനെപ്പറ്റി ഇബ്നു ഹജറുൽ അസ്ഖലാനി അദ്ദേഹം പറയുന്നു, സർറഹ ജമാ ബി അന്നഹു ഇദാ ഖാലഫ വ ജലസ ലാ യസ്റു തദാറു വ ഫീഹി നദറുൻ. ഒരു വിഭാഗം പറയുന്നത് പള്ളിയിൽ കയറി ഇരുന്നാ പിന്നെ നിനഞ്ഞ് തീരെ തഹിയത്ത് പാടില്ല എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു ഒപ്പീഹിനതും, ഈ അഭിപ്രായം എനിക്ക് അത്ര പിടിച്ചിട്ടില്ല. ഇതിൽ ചിന്തിക്കണം, സ്വീകാര്യയോഗ്യമല്ല ഇത്. കാരണം ബിമാ റവാഹു ഇബ്നു ഹിബ്ബാൻ ഫി സഹീഹി, ഇബ്നു ഹിബ്ബാൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സഹീഹിൽ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അബൂദർ റളിയല്ലാഹു തആല ഒരിക്കൽ പള്ളിയിൽ പ്രവേശിച്ചു. പള്ളിയിൽ പ്രവേശിച്ച അദ്ദേഹം അവിടെ ഇരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, അറക്കാഴ്ചയിൽ ഈ രണ്ടറക്കാഴ്ച നിസ്കരിച്ചിട്ടുണ്ടോ? കാലല്ല, അദ്ദേഹം ഇല്ലാന്ന് പറഞ്ഞു. പോക്കും പർക്കഴുമാ, എന്നേറ്റ് നമസ്കരിക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ അത് ഇബ്നു ഹിബ്ബാൻ എന്നിട്ട് ആ ഹദീസിന് ഹെഡിങ് കൊടുത്തത് തന്നെ അന്ന തഹിയത്തൽ മസ്ജിദിൽ ആ തഫൂത്ത് ബിൽ ജുലൂസി എന്നാണ്. പള്ളി കയറി ഇരുന്നു എന്നുള്ളത് കൊണ്ട് തഹിയത്ത് പോകൂല, മനഃപൂർവ്വം പോയിരിക്കലല്ലത്, ഇരുന്നുവോ ഇരുന്നു കളഞ്ഞല്ലോ, ഇനിയിപ്പോ പാടില്ലല്ലോ എന്ന് വിചാരിക്കേണ്ടതില്ല. ഇരുന്നാലും എന്നേറ്റ് നിസ്കരിക്കാവുന്നതാണ്. അതേപോലെ തന്നെ സുലൈഖ് റളിയല്ലാഹു തഹിയ ഫി ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ സുലൈഖ് റസ്ഫാനി റളിയല്ലാഹു തആല പള്ളിയിൽ കയറി വരുന്നത്. അപ്പൊ അദ്ദേഹം ഇരുന്ന് നോക്കി, നബി ചോദിച്ചു നിസ്കരിച്ചോ? ഇല്ല, എന്നിട്ട് നിസ്കരിക്കും. ഏതായാലും ഇനി ഇരുന്ന് പോയി, അതുകൊണ്ട് ഇനി പ്രശ്നമില്ലാന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്താണ് ഇരുന്നാലും ഓർമ്മല്ലാതെ പോയിട്ടാണ്ട് ഇരുന്നു, അപ്പോഴാ ഓർമ്മ തഹിയത്ത് നിസ്കരിച്ചിട്ടില്ലല്ലോ, ഇനിയിപ്പോ ഇരുന്നല്ലോ എന്ന് വിചാരാണ്ടതില്ല. എഴുന്നേറ്റ് രണ്ടരക്കാലത്ത് തഹിയത്ത് നിസ്കരിക്കാവുന്നതാണ്. എന്നാൽ ചില സാധാരണക്കാരായ ആളുകൾ ഇമാം قال القاري في المرقاق وما يفعله بعض العوام من الجلوس اولا ثم القيام للصلاه ثانيا باطل لا اصل له ترى القاري ഈ മിർഖാത്ത് എന്ന ഗ്രന്ഥം എഴുതിയ പണ്ഡിതന്റെ കാലത്തിൽക്ക് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് ചില സാധാരണക്കാരായ ആൾക്കാർ പള്ളിയിൽ പോയിട്ട് കൂളായിട്ടിരിക്കും, എന്നിട്ട് പിന്നെ കുറച്ചേരൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നിസ്കരിക്കാറുണ്ട്, അത് ബാത്തിലാണ്, ലാസലെടുക്കും, അതിന് യാതൊരു അടിസ്ഥാനമല്ല എന്ന് അദ്ദേഹം പറയും. ഈ അഭിപ്രായങ്ങളൊക്കെ ദുഹ്ഫത്തുൽ അഹ്ബരി രണ്ടാം വാള്യം 257-ാമത്തെ പേജിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി തഹിയത്തിനെ സംബന്ധിച്ചുള്ള മൂന്നാമത്തെ അഭിപ്രായം, മസ്ജിദുൽ ഹറാമിൽ കയറിയാൽ തഹിയത്തുണ്ടോ എന്നാണ്. എല്ലാ പള്ളികളിൽ കയറിയാലും തഹിയത്തുണ്ട്. മസ്ജിദുൽ ഹറാമിൽ കയറിയാൽ അവിടെ തവാഫേ ഉള്ളൂ, അവിടെ തഹിയത്ത് തവാഫാണ്, അവിടെ തഹിയത്ത് നിസ്കരിക്കലില്ല എന്നൊരു ധാരണയുണ്ട്. ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നബി പറഞ്ഞത് ഇദാ ദഖല അഹദുക്കും മസ്ജിദ, ഏത് പള്ളി എന്ന് പറഞ്ഞില്ല, അത് ഏത് പള്ളിയിൽ കൊടും. രണ്ടാമത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കുമ്പോൾ ആദ്യം നമ്മൾ സാധാരണ നിർവഹിക്കേണ്ടത് തവാഫാണ് അവിടെ ചെയ്യേണ്ടത്. അപ്പൊ തവാഫ് ചെയ്യുമ്പോൾ തവാഫ് കഴിഞ്ഞാൽ പിന്നെ രണ്ടരക്കാഴ്ച സുന്നത്തുണ്ടല്ലോ, ആ സുന്നത്തും കഴിഞ്ഞിട്ടല്ലേ സ്വാഭാവികമായിട്ട് ഇരിക്കുള്ളൂ.
പിന്നെ ഒരാൾ തവാഫ് ചെയ്യാൻ ഉദ്ദേശമില്ല, പള്ളിയിൽ പോയിട്ട് വെറുതെ ഇരിക്കാനാ ഉദ്ദേശമെങ്കിലോ, അവൻ എന്ത് ചെയ്യണം? ഏത് മസ്ജിദുൽ ഹറാമല്ലേ, ഇവിടെ തവാഫാണ് തഹിയ്യത്ത് എന്ന് വിചാരിച്ചു അവിടെ ഇരിക്കണ്ട. അവൻ എന്ത് ചെയ്യട്ടെ, മസ്ജിദുൽ ഹറാമിലായാലും ഇരിക്കുന്നതിന്റെ മുമ്പ് രണ്ട് റക്അത്ത് തഹിയ്യത്ത് നിസ്കരിക്കണം. ഈ അഭിപ്രായമാണ് പണ്ഡിതന്മാർ. ഇനി മറ്റൊരു പദാണ് തഹിയ്യത്തിനെ സംബന്ധിച്ച് സാധാരണയായി സംശയം ഉണ്ടാകാറുള്ള രണ്ട് മൂന്ന് സംശയം. ഇനി മറ്റൊന്ന് യാത്രയിലെ സുന്നത്തിനെ സംബന്ധിച്ചാണ്. യാത്ര പുറപ്പെടുന്ന അവസരത്തിൽ ഒരു സുന്നത്ത് നിസ്കാരമുണ്ടോ, തിരിച്ചെത്തി കഴിഞ്ഞാൽ ഒരു സുന്നത്ത് നിസ്കാരമുണ്ടോ? ഇതിൽ അഭിപ്രായ വ്യത്യാസമുള്ള നിസ്കാരം യാത്ര പുറപ്പെടാൻ നേരത്തുള്ള സുന്നത്ത് നിസ്കാരത്തെ പറ്റിയാണ്. യാത്ര പുറപ്പെടാൻ നേരത്ത് രണ്ടരക്കായത്ത് യാത്രയുടെ പുറപ്പെടാൻ നേരത്തുള്ള സുന്നത്ത് നിസ്കാരത്തെ പറ്റി അതിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഹദീസ് പ്രബലമല്ല എന്നാണ് പണ്ഡിത ലോകത്തിന്റെ അഭിപ്രായം. അതിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സംഭവം അനിൽ മുത്തഅമ്മിനിൽ മിഖ്ദാദ് റളിയല്ലാഹു തആല അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മാ ഖല്ലഫ അഹദുൻ ഇൻദാഹിഹി അഫ്ദല മിൻ റകഅതൈനി യർക്അഹുമാ ഇൻദഹും ഹീന യുരീദു സഫറൻ. ഒരാൾ യാത്ര പുറപ്പെടുമ്പോൾ അവന്റെ കുടുംബത്തിൽ രണ്ട് റക്അത്ത് നിസ്കാരത്തേക്കാൾ ശ്രേഷ്ഠമായ ഒന്നും ബാക്കി വെച്ചു പോകുന്നില്ല എന്നൊരു റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് ഇമാം തബറാനിയാണ്. അതേപോലെ തന്നെ ഇബ്നു അസാക്കിറും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ സനദുഹു മുഅള്ളലും അവ മുർസലും. ഈ ഹദീസിന്റെ സനദ് പരമ്പര ഇടക്ക് മുറിഞ്ഞു പോയിട്ടുണ്ട്. മുഅള്ളലാണെന്ന് പറഞ്ഞാൽ അതാണ്, അല്ലെങ്കിൽ മുർസലാണ്. മുഴുവലായ ഹദീസും മുർസലായ ഹദീസും ഞാനതിന്റെ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞ് വിഷമം സൃഷ്ടിക്കുന്നില്ല. പണ്ഡിത ലോകത്തിനറിയാം, ഒരു ഹദീസിന്റെ സനദ് മുഴുവലോ മുർസലോ ആയി കഴിഞ്ഞാൽ അത് പ്രബലമല്ല എന്ന അഭിപ്രായ പ്രകാരം യാത്ര പുറപ്പെടാൻ നേരത്തെ ഒരു രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കരിക്കുന്നത് പ്രബലമായ ഹദീസിലൂടെ വന്നിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. എന്നാൽ മടങ്ങിയെത്തുന്ന അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ടടുത്ത പള്ളിയിൽ കയറി രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കരിക്കാതെ വീട്ടിലെത്താറില്ല എന്ന്, അത് പ്രബലമായ സുന്നത്തുമാണ്. അൻ ജാബിർ ഇബ്നു അബ്ദില്ലാഹി റളിയല്ലാഹു തആല അൻഹു ഖാല കുന്തു മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സഫരിൻ ഫലമ്മാ ഖദിംനൽ മദീന قال لي ادخل المسجد فصل ركعتين بخاري ومسلم جابر بن عبد الله رضي الله تعالى عنه പറയുന്നു كنت مع رسول الله صلى الله عليه وسلم في سفر ഞാൻ നബിയോടൊപ്പം ഒരു യാത്രയിലായിരിക്കെ فلما قدمنا المدينه ഞങ്ങൾ യാത്ര കഴിഞ്ഞ് മദീനത്ത് തിരിച്ചെത്തിയപ്പോൾ قال لي رسول الله എന്നോട് പറഞ്ഞു ادخل المسجد പള്ളിയിൽ പ്രവേശിക്കുക فصل ركعتين രണ്ട് റക്അത്ത് നിസ്കാരം നിർവഹിക്കുക. ഇതിന്റെ അടിസ്ഥാനത്തിൽ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയാൽ നമ്മുടെ നാട്ടിലെ പള്ളിയിലെത്തിക്കഴിഞ്ഞ് രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കരിക്കൽ പ്രവാചക ചര്യയിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. ഇത്രയും കാര്യങ്ങളാണ് മൊത്തത്തിൽ സുന്നത്ത് നമസ്കാരങ്ങളെ സംബന്ധിച്ച് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത്. ഈ വിഷയം ഇന്ന് തീർക്കാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ വളരെ വിശദമായി തന്നെ പറയേണ്ടുന്ന പല സംശയങ്ങളും മുമ്പ് കിട്ടിയതും ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നതുമായിട്ടുണ്ട്. അതുകൊണ്ട് അടുത്ത ക്ലാസ്സിലൂടെ സംശയങ്ങൾക്ക് നിവാരണം, ചോദ്യങ്ങൾക്കുള്ള മറുപടിയും, ഇനി വല്ലതും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും എഴുതി തന്നാൽ അതും കൂടെ പറഞ്ഞ് നമ്മുടെ ഈ വിഷയം അവസാനിപ്പിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ പ്രവാചക ചര്യ അനുസരിച്ച് അനുഷ്ഠാനങ്ങൾ നിർവഹിക്കുന്ന നല്ലവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും ഗഫൂർ റഹീമായ തമ്പുരാൻ പുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ. ഈമാനോടുകൂടെയുള്ള മരണം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അമ്മിലെ രോഗികൾക്ക് അള്ളാഹു ശിഫയും സുഖവും പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ അഹ്യാ മിൻഹും വൽ അംവാത്. അള്ളാഹു റബ്ബനാ ലാ തുഖാഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തനാ വ ആഖിറു ദഅവാനാ അൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.